കേരള സിലബസ് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ ഫിഫ്ത്ത് പാർട്ടാണ് ഈ വീഡിയോ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റാണ് ഡിഫ്യൂഷൻ. ഓക്കെ, ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കാം. നമുക്ക് വളരെ ഫെമിലിയർ ആയൊരു പ്രോസസ്സ് തന്നെയാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കണം, നമ്മൾ പഠിച്ചല്ലോ മാറ്ററിൻ്റെ അകത്ത് അതിൻ്റെ പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ് മൂവ്മെൻറ്റിലാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. സോളിഡ്സിലാണെങ്കിൽ അത് ചെറിയ രീതിയിൽ ഒരു മീൻ പൊസിഷനിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലിക്വിഡിലായാലും ഗ്യാസിലായാലും അത് വളരെ സ്പീഡിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഗ്യാസിൽ നല്ല രീതിയിൽ അതിന് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിഫ്യൂഷൻ സംഭവിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, രണ്ട് ഡിഫറൻറ്റ് മാറ്റേഴ്സ് കോൺടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഇത് രണ്ടും കൂടെ മിക്സാകുന്നു. രണ്ട് ഡിഫറൻറ്റ് മാറ്റേഴ്സിനെ കോൺടാക്റ്റിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ രണ്ട് മാറ്ററിൻ്റെ പാർട്ടിക്കിൾസും കണ്ടിന്യൂസ് മൂവ്മെൻറ്റിലാണല്ലോ. അപ്പോൾ അത് തമ്മിൽ മിക്സാകുന്നു. ഇത് തനിയെ മിക്സാകണം, അത് നൈസർഗികമായി അതിൻ്റെ തനിയെ മിക്സാകണം. അതിനാണ് സ്പോണ്ടേനിയസ്ലി അത് മിക്സാകണം എന്ന് പറയും. അതല്ലാതെ നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടോ അല്ലാതെ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്ത് മിക്സാക്കിയാലോ ഒന്നുമല്ല. ഇത് തനിയെ മിക്സാകുന്ന പ്രോസസ്സിനെയാണ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ഈസി ആയിട്ട് പറയുവാണെങ്കിൽ, സിഗരറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസെൻസ് സ്റ്റിക്ക്, അതൊക്കെ ഒരു ചന്ദനത്തിരിയോ ഒരു സിഗരറ്റോ ഒരു മുറിയുടെ ഒരു കോർണറിൽ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആ മണം ആ മുറി മുഴുവനും പെട്ടെന്ന് തന്നെ വ്യാപിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് എയറിൽ സംഭവിക്കുന്ന ഒരു ഡിഫ്യൂഷനാണ്. കാരണം ആ ചുറ്റിനുള്ള എയറിലേക്ക് പെട്ടെന്ന് തന്നെ ഈ സിഗരറ്റിൻ്റെ ഫ്യൂംസ് ഡിഫ്യൂസ് ആകുന്നു. എയറിൻ്റെ കാര്യത്തിൽ ഇത് പെട്ടെന്ന് നടക്കും. കാരണം എയർ മോളിക്യൂൾസ് മറ്റു രണ്ട് സ്റ്റേറ്റുകളെക്കാളും കണ്ടിന്യൂസ് മൂവ്മെൻറ്റിലാണല്ലോ, അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് വളരെ കൂടുതലാണല്ലോ. അതുകൊണ്ട് എയറിൽ ഈ ഡിഫ്യൂഷൻ പെട്ടെന്ന് സംഭവിക്കും. ഈ സിഗരറ്റിൻ്റെ കാര്യമൊക്കെ, അതല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുന്ന കാര്യം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള എക്സാമ്പിൾസാണ്. ഇത് എയറിൻ്റെ കാര്യത്തിൽ നടക്കുന്ന ഒരു ഡിഫ്യൂഷനാണല്ലോ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുന്നു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് പെയിൻറ് ഒഴിക്കുന്നു. ഒരു ഡ്രോപ്പ് പെയിൻറ് അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, കുറച്ച് വാട്ടർ കളർ അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കളറ് ഈ വെള്ളത്തിലേക്ക് അങ്ങ് മിക്സാവുന്നതായിട്ട് നമുക്ക് കാണാം. അത് ലിക്വിഡിൽ നടക്കുന്ന ഒരു ഡിഫ്യൂഷൻ്റെ എക്സാമ്പിളാണ്. ഇത് രണ്ടും നമുക്ക് വളരെ ഫെമിലിയറായ എക്സാമ്പിളാണ്, ഒരു പെയിൻറ് വെള്ളത്തിലേക്ക് കലക്കുന്നതും ഒക്കെ തന്നെ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റി നോക്കാം. അയോഡിനടുത്ത് നമ്മൾ ചെറുതായി ഒന്ന് ഹീറ്റ് ചെയ്യുക. അയോഡിൻ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അയോഡിൻ്റെ വേപ്പേഴ്സ് ഉണ്ടാകും. അതിനൊരു പേർപ്പിൾ കളർ, ഒരു പേർപ്പിൾ ഷെയ്ഡിലുള്ള വേപ്പേഴ്സ് ആയിരിക്കും അത്. ആ വേപ്പേഴ്സിനെ ചെറിയൊരു ജാറിലേക്ക് കളക്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു ജാറിലേക്ക് ഞാൻ അയോഡിൻ്റെ വേപ്പേഴ്സിനെ കളക്ട് ചെയ്തെടുത്തു. ഇത് ഒരു ജാറാണെന്നും ഇത് അയോഡിൻ്റെ വേപ്പേഴ്സാണെന്നും സങ്കല്പിക്കണേ. ഇനി ഇതിന് സിമിലറായ മറ്റൊരു ജാറ് അല്ലെങ്കിൽ ബീക്കർ എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഇൻവേർട്ടഡ് പൊസിഷനിൽ വയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഉള്ളിലുള്ള ആ അയോഡിൻ വേപ്പേഴ്സ് ഇങ്ങോട്ടും കൂടെ മിക്സാകുമല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന അയോഡിൻ വേപ്പേഴ്സ് കുറച്ച് ഭാഗം പെട്ടെന്ന് തന്നെ ഇതിലേക്കും കൂടെ മിക്സാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളുടെ സിഗരറ്റിൻ്റെയും അല്ലെങ്കിൽ ഇൻസെൻസ് സ്റ്റിക്കിൻ്റെയൊക്കെ കാര്യത്തിൽ പഠിച്ച അതേ കാര്യം തന്നെ ഒരു ലബോറട്ടറിയിൽ ഒരു എക്സാമ്പിൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇതും എയറിൽ നടക്കുന്ന ഡിഫ്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. നമ്മൾ പഠിച്ചല്ലോ ഗ്യാസിലും ലിക്വിഡിലും ആണെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസ് കണ്ടിന്യൂസ് മോഷനിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് നല്ല കൂടുതലായിരിക്കും. അതിൽ തന്നെ ഗ്യാസിൻ്റെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ലിക്വിഡിൻ്റെക്കാളും കൂടുതലാണല്ലോ. ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ്. മൂവ്മെൻറ്റ് കൂടുമ്പോൾ ഡിഫ്യൂഷനും കൂടണമല്ലോ. ഡിഫ്യൂഷൻ പെട്ടെന്ന് നടക്കണം, വേഗം മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് വേഗം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ പെട്ടെന്ന് പെട്ടെന്ന് നടക്കണമല്ലോ. അതായത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അഥവാ ഡിഫ്യൂഷൻ നടക്കുന്നതിൻ്റെ ഒരു വേഗത ഗ്യാസസിൽ കൂടുതലായിരിക്കും ദാൻ ലിക്വിഡ്സ്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻ ഗ്യാസസ് ഇസ് ഗ്രേറ്റർ ദാൻ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻ ലിക്വിഡ്സ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം?
നമ്മൾ നേരത്തെ കണ്ടല്ലോ അയോഡിൻ വേപ്പേഴ്സ് ആ മേളിൽ വെച്ചിരുന്ന ഇൻവേർട്ടഡ് ജാറിലേക്ക് ഡിഫ്യൂസ് ആയി പോകുന്നതും പിന്നെ വാട്ടർ കളറിൻ്റെ ഡ്രോപ്പ് വെള്ളത്തിലേക്ക് അലിയിപ്പിക്കുമ്പോൾ ലിക്വിഡിൽ നടക്കുന്ന ഡിഫ്യൂഷനും കണ്ടല്ലോ. ഇതിൽ ഏറ്റവും പെട്ടെന്ന് നടക്കുന്ന സ്പീഡിൽ നടക്കുന്ന ഡിഫ്യൂഷൻ ഏതായിരിക്കും? ഗ്യാസസിൽ നടക്കുന്നതായിരിക്കും. അതായത് ആ അയോഡിൻ വേപ്പറിൻ്റെ കേസിൽ കണ്ട ഡിഫ്യൂഷനായിരിക്കും പെട്ടെന്ന് നടക്കുന്നത്. ഗ്യാസസിൽ നടക്കുന്ന ഡിഫ്യൂഷനാണ് വേഗം നടക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം നമുക്ക് പഠിക്കാം, എങ്ങനെയാണ് ഈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പഠിക്കാം. ടെമ്പറേച്ചർ മാറുന്ന അനുസരിച്ച് ഡിഫ്യൂഷൻ്റെ വേഗത എങ്ങനെ മാറുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പാർട്ടിക്കിൾസിൻ്റെ എനർജിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ടെമ്പറേച്ചർ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾസ് ആ ടെമ്പറേച്ചർ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ആ പാർട്ടിക്കിൾസിൻ്റെ എനർജി കൂടുന്നു. അത് എങ്ങനെ കൂടുന്നു എന്നാണ് നമ്മൾ കണ്ടത്? അതിന് കൈനറ്റിക് എനർജി കൂടുന്നു എന്ന് നമ്മൾ കണ്ടല്ലോ. അങ്ങനെയാണല്ലോ സോളിഡ് ലിക്വിഡും ലിക്വിഡ് ഗ്യാസും ഒക്കെ ആയിട്ട് ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും മാറിപ്പോകുന്നത്. അങ്ങനെ ഈ പാർട്ടിക്കിൾസിൻ്റെ എനർജി കൂടുമ്പോൾ അതിൻ്റെ ചലനം കൂടുന്നു. അതിൻ്റെ ചലനം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡിഫ്യൂഷൻ്റെ റേറ്റും ഇൻക്രീസ് ആകുന്നു. പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടുമ്പോൾ അത് കൂടുതൽ ഫാസ്റ്റായി മൂവ് ചെയ്യുമല്ലോ. ഫാസ്റ്റായി മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഡിഫ്യൂഷൻ്റെ റേറ്റും ഇൻക്രീസ് ആകുന്നു. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷനും ഇൻക്രീസ് ചെയ്യുന്നു. ഇതിന് വളരെ നമുക്ക് ഫെമിലിയർ ആയൊരു എക്സാമ്പിളുണ്ട്. ചൂടായിരിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ സ്മെല്ല് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. സ്മെൽ ഓഫ് ഹോട്ട് ഫുഡ്സ് റീച്ചസ് ലോങ് ഡിസ്റ്റൻസ്. തണുത്ത ഭക്ഷണത്തിനേക്കാളും ചൂടുള്ള ഭക്ഷണത്തിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ ദൂരത്തേക്ക് എത്താറുണ്ട്. അത് എയറിൽ ഉള്ള ഒരു എക്സാമ്പിളാണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഇൻ എയർ നമുക്ക് എയറിലെ ഡിഫ്യൂഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ലിക്വിഡിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ടീ ബാഗ് നമ്മൾ ചൂട് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ടീയുടെ ഫ്ലേവർ ആ ചൂട് വെള്ളത്തിലേക്ക് ഡിഫ്യൂസ് ആവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. തണുത്ത ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ടീ ബാഗ് ഡിപ്പ് ചെയ്യുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് ചൂട് നല്ല ചൂടായിരിക്കുന്ന ഒരു വെള്ളത്തിലേക്ക് ആ ഒരു ടീ ബാഗ് ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡിഫ്യൂഷൻ നടക്കുന്നതായിട്ട് കാണുന്നു. ആ എക്സാമ്പിൾസിൽ നിന്നൊക്കെ നമുക്ക് ടെമ്പറേച്ചറിൻ്റെയും റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ്റെയും ഈ ഡിപ്പെൻഡൻസി വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് ബിഫോർ ഡിഫ്യൂഷൻ ആൻഡ് ആഫ്റ്റർ ഡിഫ്യൂഷൻ ഈ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഡിഫ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെറുതെ ഒരു സിമ്പിൾ ഡയഗ്രാം കൊണ്ട് കാണിച്ചിരിക്കുന്നതാണ്. ഒരു പെയിൻറ്റ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കണ്ടായിരുന്നല്ലോ, അത് വെച്ച് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഈ ബ്ലാക്ക് കളറിലെ ഈ ബോൾസൊക്കെ വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് ആണെന്ന് സങ്കല്പിക്കുക. ഈ റെഡ് കളറിലേതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു റെഡ് കളറിലെ പെയിൻ്റ് ആണെന്നും സങ്കല്പിക്കുക. അപ്പോൾ ബിഫോർ ഡിഫ്യൂഷൻ നമ്മൾ ജസ്റ്റ് അതിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത് രണ്ടും സെപ്പറേറ്റ് ആയാണ് കിടക്കുന്നത്. എന്നാൽ ഇത് രണ്ടും കോൺടാക്റ്റിൽ എത്തിക്കഴിഞ്ഞ ഉടനെ എന്ത് സംഭവിക്കുന്നു? എളുപ്പം തന്നെ ആ വാട്ടറിൻ്റെ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ ഇടയിൽ ഫ്രീ സ്പേസസ് ഉണ്ടല്ലോ, ആ ഫ്രീ സ്പേസസിലേക്ക് ഈ റെഡ് കളറിലെ ആ പെയിൻറ്റിൻ്റെ പാർട്ടിക്കിൾസ് പെട്ടെന്ന് തന്നെ അങ്ങ് സ്പ്രെഡ് ആവുന്നു, ആ വ്യാപിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒന്നും കൊണ്ട് സ്റ്റിർ ചെയ്തിട്ടോ പ്രഷർ അപ്ലൈ ചെയ്തിട്ടോ നമ്മൾ ഇളക്കി കൊടുത്തിട്ടോ ഒന്നുമല്ല, അത് നാച്ചുറലി സ്പോണ്ടേനിയസ്ലി ഈ രണ്ട് പാർട്ടിക്കിൾസിൻ്റെയും നൈസർഗികമായ ആ മൂവ്മെൻറ്റ് കാരണം ഇത് തനിയെ അങ്ങ് സ്പ്രെഡ് ആവുന്നു. ഇതിനെയാണല്ലോ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പഠിച്ചത്. അത് മനസ്സിലാക്കാനുള്ളൊരു സിമ്പിൾ ഡയഗ്രാമാണിത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ, ഈ പാർട്ടിക്കിൾസിന് നല്ല ഫാസ്റ്റായി മൂവ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നല്ല ഫാസ്റ്റായി ഡിഫ്യൂഷൻ നടക്കുന്നത്. അതായത് ലിക്വിഡിലും ഗ്യാസിലും ഈ പറഞ്ഞ പ്രക്രിയ എളുപ്പം നടക്കുമല്ലോ, കാരണം അതിൻ്റെ പാർട്ടിക്കിൾസ് ആർ ഇൻ ഫാസ്റ്റ് മോഷൻ. പക്ഷേ സോളിഡിൻ്റെ കാര്യത്തിൽ അത് ചെറിയൊരു വൈബ്രേഷനിലാണെന്നല്ലേ ഉള്ളൂ. ഇതേമാതിരി അങ്ങ് പെട്ടെന്ന് സ്പ്രെഡാകാൻ മാത്രമുള്ള ഒരു മൂവ്മെൻറ്റ് സോളിഡിൻ്റെ പാർട്ടിക്കിൾസിന് ഇല്ല. അതുകൊണ്ട് തന്നെ നോർമൽ കണ്ടീഷനിൽ സോളിഡിൽ ഡിഫ്യൂഷൻ സംഭവിക്കുന്നില്ല. അത്രയാണ് നമുക്ക് ഡിഫ്യൂഷനെക്കുറിച്ച് പഠിക്കാനുള്ളത്.